നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വല്ലാത്തൊരു ദുരന്തവാർത്തയാണ് ഷൊർണ്ണൂരിൽ നിന്നും വരുന്നത് റെയിൽവേ ട്രാക്കിൽ മാലിന്യം ശേഖരിക്കാൻ ഇറങ്ങിയ മൂന്ന് ശുചീകരണ തൊഴിലാളികളുടെ അതിദാരുണമായ ദുരന്തവാർത്ത തന്നെയാണ് പുറത്തുവരുന്നത് ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ നിർത്തിവച്ചിരുന്നു ഷൊണ്ണൂരിന് സമീപമുള്ള കൊച്ചിൻ പാലത്തിൽ നിന്നും ട്രെയിൻ തട്ടി ഭാരതപുഴയിൽ വീണു വെന്ന് സംശയിക്കപ്പെടുന്ന ശുചീകരണ തൊഴിലാളിയായ സേലം സ്വദേശിയായ ലക്ഷ്മണൻ എന്ന നാൽപ്പത്തിയെട്ട് വയസ്സുകാരനു വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് മരിച്ച മൂന്ന് പേരുടെ മൃതദേഹം ട്രാക്കിൽ നിന്നായി കണ്ടെത്തിയിരുന്നു ഇവരുടെ മൃതദേഹങ്ങൾ പാലക്കാട് ജില്ല ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി കാണാതായ നാലാമത്തെയാളെ കണ്ടെത്താൻ നാളെ പുലർച്ചെ വീണ്ടും ആരംഭിക്കും ഇന്നലെ വൈകിട്ട് ആറുവരെ തെരച്ചിൽ നടത്തിയിരുന്നു പുഴയിൽ അടിയൊഴുക്ക് ശക്തമായതോടുകൂടിയാണ് തെരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് ഫയർഫോഴ്സ് അറിയിച്ചത് ഇന്ന് ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം സ്ഥലത്തെത്തി നടത്തും റെയിൽവേ ട്രാക്കിൽ മാലിന്യം ശേഖരിക്കാനിറങ്ങിയ മൂന്ന് ശുചീകരണ തൊഴിലാളികളാണ് ട്രെയിൻ തട്ടിമരിച്ചത് രക്ഷപ്പെടാനായി ട്രാക്കിൽ നിന്ന് ഭാരത ചാടിയെന്ന് സംശയിക്കുന്ന ഒരു തൊഴിലാളിയെ കാണാതെയായി ഇയാൾക്കായുള്ള തെരച്ചിൽ ഇന്നും നാളെയും തുടരും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സമീപം കൊച്ചി ി റെയിൽവേ മേൽപ്പാലത്തിൽ ഇന്നലെ വൈകിട്ട് മൂന്ന് കൂടിയായിരുന്നു അപകടം റെയിൽവേ കരാർ തൊഴിലാളികളും സേലം അയോധ്യ പട്ടണം സ്വദേശികളുമായ ലക്ഷ്മണൻ ഭാര്യ വള്ളി അയോധ്യ പട്ടണം സ്വദേശിയായ റാണി എന്നിവരാണ് മരിച്ചത് ഇവരുടെ മൃതദേഹങ്ങൾ റെയിൽവേ ട്രാക്കിന് സമീപം നിന്ന് റാണിയുടെ ഭർത്താവ് ലക്ഷ്മണനെയാണ് കണ്ടെത്താനുള്ളത് ലക്ഷ്മണൻ വേണ്ടിയാണ് പുഴയിൽ തെരച്ചിൽ നടത്തുന്നത് മരിച്ച റാണിയും വല്ലിയും സഹോദരിമാരാണ് അഞ്ചു വർഷമായി നാലുപേരും ഒറ്റപ്പാലത്താണ് താമസം ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കേരള എക്സ്പ്രസ് ട്രെയിൻ തട്ടിയാണ് അപകടം ൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞുള്ള കൊച്ചിൻ പാലത്തിൽ വെച്ചാണ് അതിദാരുണമായ അപകടം ഉണ്ടായത് മാലിന്യം നീക്കം ചെയ്യുന്നതിന് റെയിൽവേ പുറം കരാർ നൽകിയ സംഘത്തിലുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത് പത്ത് പേരടങ്ങുന്ന ശുചീകരണ തൊഴിലാളികളാണ് പാളത്തിൽ നിന്ന് മാലിന്യം ശേഖരിച്ചിരുന്നത് ഇതിൽ ആറുപേർ ഓടി രക്ഷപ്പെട്ടുവെന്നാണ് വിവരം ട്രെയിൻ തട്ടിയ നാലുപേരും മരിച്ചുവെന്നായിരുന്നു ആദ്യം ലഭിച്ച വിവരമെങ്കിലും മൂന്ന് പേരുടെ മൃതദേഹമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നും ഒരാളെ കാണാനില്ല എന്നും പോലീസ് അറിയിച്ചു തുടർന്നാണ് ഭാരതപ്പുഴയിൽ വീണുവെന്ന നിഗമനത്തിൽ ഫയർഫോഴ്സ് തെരച്ചിൽ പ്പോൾ രണ്ട് പുരുഷന്മാരും പാലത്തിന്റെ നടുഭാഗത്ത് നിന്നിരുന്നു നിന്ന് ഓടുകയായിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴേക്കും ഇവരെ ട്രെയിൻ ഇടിച്ചുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഷൊണ്ണൂരിലെ ചെറുതുരുത്തിയിലാണ് കൊച്ചിൻ പാലം ഉള്ളത് പാലത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ട്രെയിൻ വന്നു ഈ ട്രാക്കിൽ നിന്ന് മാറാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം ഉണ്ടായത് എന്നാണ് കരുതുന്നത് ട്രെയിൻ വരുന്നത് ഇവർ അറിഞ്ഞിരുന്നില്ല എന്നും സൂചനയുണ്ട് മരിച്ച മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് അപകടം മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നാണ് പോലീസ് അറിയിച്ചത് സംഭവം നടന്നതിന്റെ റെയിൽവേ ട്രാക്കിന് സമീപമായി തൊഴിലാളികളുടെ ഭക്ഷണപാത്രങ്ങളും തുണികളും മറ്റു വസ്ത്രങ്ങളുമെല്ലാം കിടക്കുന്നുമുണ്ട് തൊഴിലാളികൾ ചാക്കുകളിലാക്കിയ മാലിന്യങ്ങളും ട്രാക്കിന് സമീപം ഉണ്ടായിരുന്നു